ബേസിക്കലി കേരള ഇതിന് ബിഗ് പ്രോബ്ലം ഭയങ്കര കടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ആഭാരമുള്ള ഇൻകം മെയിൻ ആയിട്ട് വരുന്ന ഇൻകം മിക്സറും ലോട്ടറിയാണ്. അതിനകത്ത് ഇപ്പോൾ മാറ്റാം. പക്ഷെ എന്നാലും നമുക്ക് ഈ കടക്കണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഈ കടം എടുക്കുന്ന കാര്യം രക്ഷപ്പെട്ടെ, ഉള്ള കടത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കേണ്ട സമയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്കണോമിക്കലി കേരള തകർന്ന തരിപ്പണമായി. ഞാനൊന്ന് പ്രതികരിച്ചോട്ടെ. അധികം ഓക്കെ, നേരത്തെ അവർക്ക് അവസരം കൊടുത്തല്ലോ. ഒന്ന്, ഈ കേരളം കടക്കണിയിലാണ് എന്ന് പറയുന്നത് തന്നെ ശരിയല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഞാനത് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ലിക്കറിൽ നിന്നാണ് ലോട്ടറിയിൽ നിന്നാണ് കേരളത്തിൻ്റെ വരുമാനം വരുന്നത് എന്ന് പറയുന്നതും ശരിയല്ല. അതിൽ നിന്ന് വരുമാനം ഉണ്ട്, പക്ഷേ അതൊക്കെ ഒരു 13% or 12% താഴെ നിൽക്കുകയാണ്. അപ്പോൾ അതും ശരിയല്ല. ഇത് വ്യാപകമായി തെറ്റായൊരു ധാരണ കേരളം കടക്കണിയിലാണ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും കടം പരിശോധിച്ചാലല്ലേ കടം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒന്ന്, സ്വാതന്ത്ര്യത്തിന് ശേഷം 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കടം 50 ലക്ഷം കോടിയായിരുന്നു. ഇപ്പോൾ ആ കടം 150 ലക്ഷം കോടി രൂപയാണ്. അപ്പൊ കടം വർദ്ധിക്കുന്നത് എല്ലായിടത്തും വർദ്ധിക്കുന്നുണ്ട്. കേരളത്തിലെ കടം വർദ്ധിക്കുന്നത് എന്താ കാരണം? കിഫ്ബിയുടെ ഫണ്ട് കടത്തിൽ കൂട്ടിയാൽ കടമാകും, പെൻഷൻ കൊടുക്കാനുള്ള ഫണ്ട് ആ നിധി കടത്തിൽ കൂട്ടിയാൽ കടമാകും. പക്ഷെ അത് ജനങ്ങളുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ വികസനത്തിന് വേണ്ടി. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കടമില്ലാത്തവരുണ്ടോ? ഞാൻ കടക്കാരിയാ. കാരണം നമ്മൾ നമ്മുടെ വരുമാനം തിരിച്ചടക്കാൻ പറ്റുന്ന വരുമാനമുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് കടമെടുക്കുക. കേരളത്തിലെ ഗവൺമെന്റും കിഫ്ബി ഫണ്ട് കടമെടുത്തിട്ടുള്ളത് അതിന് കൃത്യമായി ബഡ്ജറ്റിൽ നിന്ന് കൃത്യമായി ഫണ്ട് നീക്കിവെക്കുന്നു, അതിന് ഭാവിയിൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഇപ്പോൾ മെട്രോയുടെ എക്സ്റ്റൻഷൻ അടക്കം, നമ്മുടെ ദേശീയപാത 66 വികസനം, നമ്മളോട് എന്താ പറഞ്ഞത്, 25% ഭൂമി ഏറ്റെടുക്കുന്നതിന് 25% കൊടുക്കേണ്ടി വന്നൊരു സംസ്ഥാനമാണ്. ആ ഫണ്ട് എവിടെന്നാ കൊടുത്തത്? ഇങ്ങനെ ഫണ്ട് സമാഹരിച്ചിട്ടാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. നമ്മുടെ ആശുപത്രി ഈ മണ്ഡലത്തിൽ തന്നെയാണ്, നമ്മുടെ ജനറൽ ആശുപത്രി ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. എവിടെന്നാ ഫണ്ട് കണ്ടെത്തുന്നത്? കടൽത്തീരം ഇവിടെ പറഞ്ഞല്ലോ, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ടെട്രോപോഡ് ഉൾപ്പെടെയുള്ള ചെല്ലാനത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്ന ആ പദ്ധതി 400 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. 1100 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണത്. ഈ ഫണ്ട് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? മേൽപ്പാലങ്ങൾ, ഏറ്റവും മനോഹരമായ സ്റ്റേറ്റ് റോഡുകൾ, ഇതൊക്കെ നടക്കുന്നത് ഈ ഫണ്ട് ഉപയോഗിച്ചാണ്, കടം വാങ്ങിയിട്ടാണ്. ആ കടം വാങ്ങുമ്പോൾ ഇവിടുത്തെ ഡെവലപ്മെന്റ്, ജനങ്ങൾക്ക് ജോലി, അവരുടെ വികസനം നോക്കൂ. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നമ്പർ 1 ആ. ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, വ്യവസായ സംരംഭത്തിൽ, മികച്ച വ്യവസായത്തിൽ, ഏറ്റവും സമാധാനപൂർണമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ഒരു സാമൂഹ്യ സാമ്പത്തിക സാഹചര്യമുള്ളത് ഈ സ്റ്റേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് കടമെടുക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, ഈ സംസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ പേര് മനോജ്, ഞാനൊരു ട്രെയിനറാണ്, എറണാകുളത്ത് ടെക്നോളജി നിന്നാണ്. ഞാനൊരു 3-4 വർഷമായിട്ട് കണ്ട് വരുന്നൊരു പ്രവണത ഉണ്ടാക്കിയത്, ഈ എറണാകുളം സിറ്റിയിലകത്ത് ഒക്ടോബർ മാസങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഫ്ലഡിങ് ആണ്. 2022 ഒക്ടോബറിൽ പെയ്ത മഴയിൽ 250 കോടി രൂപയാണ് ഇവിടുത്തെ കച്ചവടക്കാർക്ക് നഷ്ടമായത്. അതിന് സർക്കാർ ഒരു പൈസ കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം ലാസ്റ്റ് പെയ്ത മഴ, അതും ഈ ഒക്ടോബർ മാസം, അതിന് കുറെ നഷ്ടമാണ്. പക്ഷേ ആദ്യത്തെ നഷ്ടമാണ്. പക്ഷേ ഇത് സ്ഥിരം ആയത് എല്ലാ കൊല്ലവും ഈ ഒക്ടോബർ മാസത്തിൽ ഫ്ലഡിങ് ഉണ്ടാവും. അപ്പൊ ഇതിനൊരു എന്താണ് നിങ്ങളുടെ ഒരു വിഷൻ ഇതിന്റെ? സാർ ഇവിടെ സൂചിപ്പിച്ച കാര്യം, ഞാൻ എൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടൗണിൽ ഇറങ്ങിയപ്പോൾ, കളമശ്ശേരി, എറണാകുളം പോലുള്ള ടൗണിൽ ഇറങ്ങിയപ്പോൾ ജനങ്ങൾ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും വെള്ളം കെട്ട് ഈ എറണാകുളം മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൃദയഭാഗങ്ങൾ നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും നമ്മുടെ കൊച്ചി കോർപ്പറേഷനും ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷക്കാലത്ത് നമ്മൾ അതിനു മുൻപ് അനുഭവിച്ചതിനേക്കാൾ വളരെ കുറച്ച് ബുദ്ധിമുട്ടേ അനുഭവിച്ചുള്ളൂ. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ ആയിട്ടില്ല. അത് നടപ്പാക്കുന്നതിൽ മുൻപന്തിയിൽ ഞാനുണ്ടാകും. സാർ പിന്നെ ചില നിർദ്ദേശങ്ങൾ തന്നാൽ നല്ലതാണ് കേട്ടോ. എന്താണ് അതിനൊരു പരിഹാരം? അങ്ങനെയാണല്ലോ, ഇവിടെ നിന്ന് മാത്രം പറയലല്ലോ, ജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം കേൾക്കാൻ കൂടി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വാങ്ങി വിനിയോഗിച്ച് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ പറയാറുള്ളത്. ഭാഗമായി കൊച്ചി തുറമുഖം ഇനിയും പുറകോട്ട് പോകും എന്നുള്ളൊരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്.
തുറമുഖം പുറകോട്ട് പോവാന്ന്. ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പോ കൊച്ചിൻ പോർട്ട് അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ഡ്രഡ്ജിങ് നടക്കുന്നതിന്റെ ഉത്തരവാദിത്വം മൊത്തം സംസ്ഥാനത്തിന്റെ തലയിലേക്ക് വെച്ച് തന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഐലൻഡ്, ഐലൻഡിൽ നിലവിലുള്ള സംവിധാനം മെച്ചപ്പെടുത്തുക, മറ്റിപ്പോ കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വരുന്ന കാർഗോ നമുക്ക് ഇവിടെ അടുപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു നിർദ്ദേശം ഞാൻ പോയപ്പോൾ പല സ്ഥലത്തു നിന്നും കിട്ടി. അപ്പം അത്തരം നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും, കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ കൂടുതൽ ഇടപെടേണ്ടത്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട് വാങ്ങുന്നതിനുള്ളൊരു നിലപാടെടുക്കുക, അതിനുവേണ്ടി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ റോഡും കടലോരവും തുറമുഖവും ഷിപ്പ്യാർഡും എൽ എൻ ജിയും ദേശീയപാതയും എല്ലാം ചേർന്നതാണ് എന്നറിയാം. അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ, ഇനിയും നമ്മുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശവും ഭാവി പ്രവർത്തനത്തിന് ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്തരം നിർദ്ദേശങ്ങൾ തരണം, കൂടെ ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്, അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടാണ്. കക്ഷി രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവാം, പക്ഷേ ജനങ്ങളുടെ വികസനം, തൊഴിൽ, നമ്മുടെ മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തിക വികസനം, അതിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ അതിൻ്റെ മുന്നിൽ ഒരു ജനപ്രതിനിധിയായിട്ടുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. തിരക്കുള്ളത് അവസാനം വന്നാൾ എന്ന നിലക്ക് അവസാനം വരെ ഇരിക്കാനുള്ള ഒരു ബാധ്യത സ്വാഭാവികമായി നിങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ എനിക്ക് ഇതിനകത്ത് എന്നോടുള്ള ചോദ്യം എന്നോടല്ല, അദ്ദേഹം ചോദ്യകർത്താവും പോയെന്നോണില്ലേ? ആ ചോദ്യം ചോദ്യം കൊച്ചിൻ പോർട്ട് പുറകോട്ട് പോവാണ്, വല്ലാർപാടം വല്ലാർപാടം വന്നപ്പോൾ പുറകോട്ട് പോകുമ്പോൾ നമ്മുടെ മൊത്തം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ എന്ത് വികസനമുണ്ടെന്ന് ആണ് പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് കൊച്ചിൻ പോർട്ട് മാത്രം വികസിക്കണം, വല്ലാർപാടം വികസിക്കരുത്, അങ്ങനെ ഒരു സമീപനം എടുക്കാൻ പറ്റില്ല. രണ്ടും എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അതിൽ നമുക്ക് മൊത്തത്തിൽ വികസനം ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പരിശോധിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു എവരി വൺ ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു സർ.